കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ആൻഡ് ദാറ്റ് ഈസ് ദി നെഫ്രോൺ അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് നെഫ്രോണിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പാർട്സ് അതിനകത്ത് വരുന്ന സെൽസ് ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിഡ്നീനെ പറ്റിയിട്ടുള്ളൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കണ്ടു ഇനി ഇതിനകത്ത് നെഫ്രോണിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പഠിക്കാൻ പോകുന്നു

ഡിസെൻഡിങ് ലിംബ് അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ഒരു പാർട്ട് മാത്രം ചിലപ്പോൾ ഇങ്ങനെ മിഡുലിയിൽ കിടക്കുന്നത് കാണാം പക്ഷേ അതേസമയം ജെക്സ്ട്രാ മിഡിലറി നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ നല്ല ഉള്ള നെഫ്രോൺസ് ആണ് ഭയങ്കര നീളം കൂടുതലുള്ള ആണ് അതുമാത്രമല്ല അവരുടെ ആ ഒരു ബോമൻസ് ക്യാപ്സ്യൂളും ഡി സി കുറച്ച് പോർഷൻസും മാത്രം ആണ് ഈ ഒരു കോർട്ടെക്സിൽ കാണുന്നത് പ്രത്യേകിച്ചും അവരുടെ പി സി റ്റിയുടെ ബാക്കി ഭാഗങ്ങൾ അതേപോലെ തന്നെ ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് ഡി സി റ്റിയുടെ ഇനീഷ്യൽ പാർട്സ് അതെല്ലാം മെഡുലയിലാണ് കാണുന്നത് മെഡുലയുടെ ആ ഒരു ഡീപ്പർ പോർഷൻ വരെ അവർ ചിലപ്പോൾ പോകും അത്രയും ലെങ്ത്തുള്ള നെഫ്രോൺസാണ് ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് സോ കോർട്ടിക്കൽ നെഫ്രോൺസ് ദി ആർ സ്മോൾ ഇൻ ലെങ് ആൻഡ് സീൻ ഇൻ ദി റീനൽ കോർട്ടെക്സ് ജെക്സ്ട്രാമിഡുലറി നെഫ്രോൺസ് ലോങ് വിത്ത് ഹൈലി കോൺവെല്യൂട്ടഡ് റീനൽ ട്യൂബ്യൂൾസ് എക്സ്റ്റെൻഡിങ് അപ് ടു ദി ഇൻറ്റീരിയർ ഓഫ് റീനൽ പിരമിഡ്സ് ദേ ഹെൽപ്പ് ഇൻ മെയിൻ്റെയിങ് മെഡുലറി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അപ്പോൾ ഈ ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസാണ് ശരിക്കും നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടൻറ്റും അതേപോലെ തന്നെ സോൾട്ട് കണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്നത് നമുക്ക് അതിനെപ്പറ്റി പഠിക്കാനുണ്ട് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുള്ളതിൽ അതിലതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും ഇനി ഇതാണ് ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചർ അപ്പോൾ അത് കാണിച്ചിരിക്കുന്ന അതിൻ്റെ ബ്ലഡ് വെസൽസ് ആണ് അതിന് ചുറ്റും ഈ യെല്ലോ കളറിൽ വരുന്നതാണ് അതിൻ്റെ പാർട്സ് അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് അതിൻ്റെ ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ദാറ്റ് ഇസ് കോൾഡ് ദി ബോമൻസ് ക്യാപ്സ്യൂൾ ഈ ബോമൻസ് ക്യാപ്സ്യൂളും അതേപോലെ തന്നെ ഈ ഗ്ലോമർലെസും കൂടി ഒരുമിച്ച് നമ്മൾ അതിനെ പറയുന്നത് റീനൽ കോർപ്പസിൽ എന്നാണ് ഓക്കെ അപ്പോൾ നെഫ്രോണിനെ ശരിക്കും രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് റീനൽ കോർപ്പസിൽ ആൻഡ് റീനൽ ട്യൂബ്യൂൾ ീനൽ കോർപ്പസൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ബോമൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറിലെസും വരും റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് ഈ ട്യൂബുലാർ പോർഷൻ മൊത്തമായിട്ടും വരും അപ്പോൾ ഹൈലി കോൺവല്യൂട്ടഡ് അതായത് ഭയങ്കരമായിട്ടുള്ള കേവ്സും ഒക്കെയുള്ള നല്ലപോലെ സ്പ്രിംഗ് പോലെ ഇരിക്കുന്ന പാർട്സാണ് ഈ പറഞ്ഞ ഓരോ ട്യൂബ്യൂൾ പോർഷനും വരുന്നത് അതുകൊണ്ടാണ് കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത് So, the nephron is divided into two parts as renal corpuscle and renal tubule. Renal corpuscle is again divided into two as glomerulus and the Bowman's capsule. Glomerulus noranial, it was the network of blood vessels and pinaverina, the Bowman's capsule. Then renal tubule is divided into four parts as PCT, proximal convoluted tubule.

അതിനുശേഷം ആ ഒരു ഹെയർ പിൻ ടേൺ വരുന്നു അതാണ് കറക്റ്റായിട്ടുള്ള ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നത് എസെൻഡിങ് ലിംബ് എസെൻഡിം ലിംബ് കഴിഞ്ഞിട്ടാണ് ഡി സി ടി വരുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു പാർട്ട് വരുന്നത് റീനൽ എന്ന് പറയുന്ന ബോമൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദി ഗ്ലോമർലെസ് അപ്പോൾ ഗ്ലോമർലെസ്സിലേക്ക് ആദ്യം വരുന്ന ബ്ലഡ് ബെസ്സിൽ എഫ്രൻ്റ് ആർട്ടീരിയോൾ അത് പിന്നെ ഒരു നെറ്റ്വർക്കായിട്ട് ഫോം ചെയ്യുന്നു അതിനുശേഷം പുറത്തേക്ക് വരുന്നതാണ് ഇഫ്രൻറ്റ് ആർട്ടീരിയോൾ പിന്നെ ഈ ബോമിൻസ് ക്യാപ്സ്യൂൾ ബോമൻസ് ക്യാപ്സ്യൂൾ ഈ കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അതിന് ശേഷം വരുന്ന ബാക്കി ഭാഗമാണ് പി സി ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ബോമിൻസ് ക്യാപ്സൂളിനകത്താണ് ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് ഗ്ലോമെറിലാർ ഫിൽട്രേഷൻ അതായത് യൂറിൻ ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഗ്ലോമെറിലാർ ഫിൽട്രേഷൻ അപ്പോൾ ഈ എഫറൻറ്റ് ആർട്ടീരിയോൾ വഴി ഗ്ലോമെറിലേസിലേക്ക് എത്തിയിട്ടുള്ള ബ്ലഡ് അതിനകത്തു പ്ലാസ്മ പ്രോട്ടീൻസ് ഒഴിച്ച് ലിപ്പിഡ്സ് എന്തായാലും വരില്ല പ്ലാസ്മ പ്രോട്ടീൻസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കമ്പോണൻസിനെയും ഈ ഗ്ലോമർലെസ്സിൽ നിന്ന് ബോമൻസ് ക്യാപ്സ്യൂളിലേക്ക് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ആൻഡ് ദ ഫിൽട്രേഷൻ ടേക്സ് പ്ലേസ് ത്രൂ എ മെമ്പ്രെയിനസ് സ്ട്രക്ചർ കോൾഡ് ദി ഫിൽട്രേഷൻ മെംബ്രെയിൻ അപ്പോൾ ഫിൽട്രേഷൻ മെംബ്രെയിൻ പറയുന്നതിന് മുന്നേട്ട് ഇത് അതിൻ്റെ ബാക്കി റീനൽ ട്യൂബ്യൂൾ പോർഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ബോമൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പി സി ടി ദെൻ കംസ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ദെൻ ദി ഹെയർ പിൻ ടേൺ ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ദെൻ എസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഡി സി ടി ആൻഡ് ഫൈനലി ദി കളക്റ്റിംഗ് ട്യൂബ്യൂൾ ഇതാണ് പാർട്സ് ഓഫ് നെഫ്രോൺ then to say about the filtration membrane അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലോമരുലർ ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു ഫിൽട്രേഷൻ മെംബ്രെയിനിലെ കൂടെയാണ് അപ്പോൾ ഫിൽട്രേഷൻ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി എൻഡോതീലിയം ഓഫ് ദി ഗ്ലോമെറുലസ് ആൻഡ് ദി വിസറൽ ലെയർ ഓഫ് ബോമൻസ് ക്യാപ്സ്യൂൾ അപ്പോൾ വിസറൽ ലെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ ഔട്ടർ പാർട്ട് പെറൈറ്റൽ ലെയർ എന്നും ഇന്നർ പാർട്ടിന് വിസറൽ ലെയർ എന്നും പറയുന്നു അതായത് ഇപ്പോൾ നമ്മൾ ബോമൻസ് ക്യാപ്സ്യൂൾ ഇങ്ങനെ ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറായിട്ട് വരയ്ക്കുമ്പോൾ ഈ ഔട്ടർ പാർട്ടിൽ വരുന്നതാണ് പെരൈറ്റൽ ലെയർ ആൻഡ് ദിസ് ഇന്നർ പാർട്ട് ഇസ് ദി വിസറൽ ലെയർ ഇവിടെയൊക്കെയാണ് ഗ്ലോമർലെസ് ഇങ്ങനെ ഭയങ്കര കോൺവല്യൂട്ടഡ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ബ്ലഡ് വെസൽസ് ആയിട്ട് കിടക്കുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ആ ഒരു ഗ്ലോമർലെസിൻ്റെ എൻഡോത്തിയിലെ ലെയറും ഈ ഒരു വിസറൽ ലെയറും കൂടിയിട്ട് ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഫിൽട്രേഷൻ മെമ്പ്രെയിൻ എന്ന് പറയുന്നത് ഈ ഫിൽട്രേഷൻ മെമ്പ്രെയിനുള്ള ഭാഗത്ത് മാത്രമേ ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുള്ളൂ ഇനി അവിടെ കാണുന്ന സെൽസിൻ്റെയും ഒക്കെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചായ അരിക്കുന്ന അരിപ്പ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുപോലെ ഉള്ളൊരു അരിപ്പ പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഈ ഫിൽട്രേഷൻ മെമ്പ്രെയിൻ അതായത് അതിനകത്ത് ഒരുപാട് ഹോൾസ് ഉണ്ട് അപ്പോൾ ഈ ചായ അരിക്കുന്ന അരിപ്പ രണ്ട് തരമുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പും ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് സ്റ്റീലിൻ്റെ ടൈപ്പ് ആയിട്ടുള്ളതും ഉണ്ട് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് അരിപ്പിനെ ഒന്ന് സങ്കല്പിക്കാം അപ്പോൾ അതിൽ ചിലപ്പോൾ ചില അരിപ്പകൾ അതിൻ്റെ ആ ഒരു റിമ്മ് അതായത് നമ്മൾ അരിക്കുന്ന ആ ഒരു ഭാഗം വട്ടം ആയിട്ടുള്ള ആ ഒരു ഭാഗം അതിൻ്റെ അകത്തുള്ള ആ ഒരു നെറ്റിൻ്റെ ലെയർ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലെയേഴ്സ് ഉണ്ടാവും അങ്ങനെ രണ്ട് ലെയർ ആ രണ്ട് ലെയറും തമ്മിൽ ആ റിമ്മിൻ്റെ അവിടെ മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള രണ്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചു നോക്കുന്ന ഭാഗം രണ്ടും സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ അതുപോലെ ആണ് ഈ ഫിൽട്രേഷൻ മെമ്പ്രെയിനും ഇരിക്കുന്നത് അപ്പോൾ അതേപോലെ രണ്ട് ലെയേഴ്സ് ഉണ്ട് അതിൽ ഒരു ലെയർ എന്ന് പറയുന്നത് ദ ഈ കാണുന്ന ഗ്ലോമറുലെസിൻ്റെ ലെയർ ആണ് മറ്റേ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ വിസറൽ ലെയറുമാണ് ഇങ്ങനെ രണ്ട് ലെയേഴ്സ് വരുന്നു അപ്പോൾ ഇതിൽ ഈ എൻഡോതീലിയം ഓഫ് ദി ഗ്ലോമറിലസ് അതിൻ്റെ അകത്തുള്ള സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സെൽസിൻ്റെ ഇടയിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്പേസസ് ഉണ്ട് ആൻഡ് ദോസ് സ്പേസസ് ആർ കോൾഡ് ഫെനസ്ട്രേഷൻസ് ആ ഓപ്പണിങ്സിനെ പറയുന്ന പേര് ഫെനസ്ട്രേഷൻസ് എന്നാണ് ഇനി അതേപോലെ ഈ ഒരു ഫിൽട്ടർ ഇതിൻ്റെ അവിടെ ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ അവിടെ വരുന്ന വിസറൽ ലെയറിൽ വരുന്ന ആ ഭാഗത്ത് ഒരുപാട് സെൽസ് ഉണ്ട് അതായത് അവർക്ക് കൺട്രാക്റ്റൈൽ പ്രോപ്പർട്ടീസ് ഉള്ള സെൽസ് ആണ് അത്തരം സെൽസിനെ നമ്മൾ പറയുന്നത് പോഡോസൈറ്റ് എന്നാണ് പോഡോസൈറ്റ് പോഡോ മീൻസ് ഫുഡ് അപ്പോൾ ഫുഡ് ഷേപ്ഡ് പ്രോസസ്സസ് ഉള്ള സെൽസിനെയാണ് നമ്മൾ പോഡോസൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പോഡോസൈറ്റ്സ് ഉള്ള മെംബ്രെയിൻ ലെയറാണ് ഈ വിസറൽ ലെയർ ഓഫ് ദി ബോമൻസ് ക്യാപ്സ്യൂൾ അപ്പോൾ ഈ പോഡോസൈറ്റ്സിൻ്റെ ഒക്കെ ഇടയിൽ ഇതുപോലെ തന്നെ സ്പേസസ് ഉണ്ട് ആൻഡ് ദോസ് സ്പേസസ് ആർ കോൾഡ് സ്ലിറ്റ് ഓർ സ്ട്രേഷൻ സ്ലിറ്റ്സ് സ്ലിറ്റ് പോർസ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഫിൽട്രേഷൻ സ്ലിറ്റ് അങ്ങനെ പല പേരിലും അതറിയപ്പെടാറുണ്ട് അപ്പോൾ ഈ ലെയറിൽ അതായത് ബൊമെൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ പോഡോസൈറ്റ്സുള്ള ആ ഒരു ഭാഗത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ പോഡോസൈറ്റ്സിന് ഞാൻ നേരത്തെ പറഞ്ഞു കൺട്രാക്റ്റൽ പ്രോപ്പർ പ്രോപ്പർട്ടീസ് ഉള്ള സ്ട്രക്ചേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഭാഗത്തുള്ള പോർ സൈസിന് ഇവിടെയുള്ള ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഡയമീറ്ററിന് അല്ലെങ്കിൽ അതിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി നീഡ്സിനനുസരിച്ച് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു ലെവലിനൊക്കെ അനുസരിച്ച് ഈ ജി എഫ് ആർ അല്ലെങ്കിൽ ഗ്ലോമെറിലാർ ഫിൽട്രേഷൻ റേറ്റ് എന്നുള്ള പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഫിൽട്രേഷൻ സ്ലിറ്റ്സിനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൻ്റെ ഡയമീറ്ററിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് ഈ പോഡോസൈറ്റ്സിൻ്റെ പ്രത്യേകത അതേസമയം ഈ എൻഡോതീലിയ ലെയറിൽ അത് പോസിബിളല്ല ഓക്കെ ഇവിടെ അത് പോസിബിളല്ല ജസ്റ്റ് ഈ ഒരു ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ അവിടെ പോർഡോസൈഡ്സ് ഉള്ള ലെയറിൽ മാത്രമാണ് അത് പോസിബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരു ഫിൽട്രേഷൻ മെമ്പ്രൈനിൻ്റെ സ്ട്രക്ചർ സോ ദി ഫിൽട്രേഷൻ മെമ്പ്രെയിൻ ഇസ് ഫോംഡ് ബൈ ദി എൻഡോതീലിയം ഓഫ് ഗ്ലോമറുലസ് ആൻഡ് വിസറൽ ലെയർ ഓഫ് ബോമൻസ് ക്യാപ്സ്യൂൾ ഇറ്റ് ഈസ് ഹൈലി പെർഫറേറ്റഡ് അതായത് ഒരുപാട് ഹോൾസ് ഉണ്ട് ഹോൾസ് ഇൻ ദി എൻഡോതീലിയൻ ലെയർ ആർ കോൾ ഫിനിസ്ട്രേഷൻസ് which are non-adjustable in diameter. ഹോൾസ് ഇൻ ദി വിസിറൽ ലെയർ ഓഫ് വൊമെൻസ് ക്യാപ്സ്യൂൾ ആർ കോൾഡ് ഫിൽട്രേഷൻ സ്ലിറ്റ്സ് സറൗണ്ടഡ് ബൈ സെൽസ് കോൾ പോഡോസൈഡ്സ് ഹാവിംഗ് ന്യൂമറസ് ഫുഡ് ലാക് പ്രോസസ്സസ് ദീസ് ഹോൾസ് ആർ അഡ്ജസ്റ്റബിൾ ഇൻ ഡയമീറ്റർ ആൻഡ് ഹെൽപ്സ് ടു കൺട്രോൾ ജി എഫ് ആർ ഗ്ലോമർ ആൻഡ് ഫിൽട്രേഷൻ റേറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അതിന് പറ്റും അതാണ് ഈ ഫെനസ്ട്രേഷൻസ് അല്ലെങ്കിൽ ഫിൽട്രേഷൻ മെംബ്രെയിനിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ മെമ്പ്രെയിനും കിഡ്നി ഡാമേജ് സംഭവിച്ചിട്ടുള്ള ഒരു ഫിൽട്രേഷൻ ആണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫിൽട്രേഷൻ മെമ്പ്രെയിൻ എന്ന് പറയുമ്പോൾ അത് ഇതുപോലെയാണ് ഉണ്ടാവുക സെൽസ് എല്ലാം നല്ലപോലെ അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഫിൽട്രേഷൻ സ്ലിറ്റ്സ് എല്ലാം പ്രോപ്പർ ഡയമീറ്ററിലായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ ഫ്ലൂയിഡിൽ ഡിസോൾവ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഇതിൻ്റെ ഈ സ്പേസിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുന്ന മെറ്റീരിയൽസിനും മാത്രമേ യൂറിനറി ഫിൽട്രേറ്റ് അല്ലെങ്കിൽ ഗ്ലോമലർ ഫിൽട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നേരെ മറിച്ച് ബ്ലഡിലുള്ള ബ്ലഡ് സെൽസ് അതേപോലെ തന്നെ പ്ലാസ്മ പ്രോട്ടീൻസ് അവർക്കൊന്നും പാസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്നെണ്ണം ഉണ്ട് ആൽബുമിൻ ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ പോലും അതിൽ ആൽബം ബാക്കി രണ്ടെണ്ണം ഫൈബ്രിനോജൻ ആൻഡ് ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ അവരുടെ സൈസ് കുറച്ച് കൂടുതലാണ് ഈ ഫിൽട്രേഷൻ മെമ്പ്രെയിനിൻ്റെ അവിടുത്തെ സൈസിനേക്കാളും കൂടുതലാണ് പക്ഷേ ആൽബുമിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫിൽട്രേഷൻ സ്ലിറ്റിൻ്റെ സൈസിനേക്കാളും ചെറിയ സൈസ് ഉള്ളതാണ് എന്നാൽ പോലും ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഓഫ് യൂറിൻ ആൽബം എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് നോർമൽ കോൺസ്റ്റിറ്റുവൻറ്റ് അല്ല അപ്പം അതിൻ്റെ സൈസ് കുറവായിട്ട് പോലും അവർക്ക് ഈ ഒരു ഫിൽട്രേഷൻ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യാൻ പറ്റില്ല ആൻഡ് ദ റീസൺ ഈസ് ആൽബം എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ബയോളജിക്കൽ മെംബ്രെയിൻസും നെഗറ്റീവ്ലി ചാർജ് ആണ് അപ്പോൾ സെയിം ചാർജസ് റിപ്പൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു മെമ്പ്രെയിനിൽ കൂടെ അവർക്ക് പോകാൻ പറ്റാത്തത് അതേസമയം കിഡ്നി ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈയൊരു പോഡോസൈറ്റ് ഈയൊരു നോർമൽ ഷേപ്പ് മാറി അതിനൊരു വേറൊരു ഷേപ്പ് അത് കൊലാപ്സ്ഡ് ആയിട്ട് മാറും അങ്ങനെയാകുമ്പോൾ അവർക്ക് ആ ഫിൽട്രേഷൻ സ്ലിറ്റ്സിനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല ഒരു തരത്തിലും ആ ഒരു ഗ്യാപ്പിനെ അതിൻ്റെ ഡയമീറ്ററിനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഡയമീറ്റർ എങ്ങനെയോ ആയിക്കോട്ടെ ഇതിൻ്റെ ആ ഒരു നോർമൽ പ്രോപ്പർട്ടീസ് എല്ലാം നഷ്ടപ്പെട്ട് സുഖമായിട്ട് ആൽബമിന് അതിൽ കൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റും അങ്ങനെയാകുമ്പോഴാണ് ഇത് ഒരു അബ്നോർമൽ കോൺസ്റ്റിറ്റുവൻ്റ് അല്ലെങ്കിൽ യൂറിനിൽ കൂടെ അത് പുറത്തേക്ക് വരുന്നത് ഇറ്റ് ഈസ് എൻ അബ്നോർമൽ കോൺസ്റ്റിറ്റുവൻ്റ് ഓഫ് യൂറിൻ ഓക്കെ ഇനി നമുക്ക് നമുക്കടുത്തത് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ബോമൻസ് ക്യാപ്സ്യൂളിനെ പറ്റിയിട്ടും ഗ്ലോമർലെസിനെ പറ്റിയിട്ടും ഇനി അടുത്തത് പറയാനുള്ളത് അതിൻ്റെ റീനൽ ട്യൂബ്യൂൾ പോർഷനാണ് ഇപ്പോൾ പി സി ടി ഡി സി റ്റി ഭാഗങ്ങളിനെയൊക്കെ പറ്റിയിട്ട് അപ്പോൾ അവിടെയുള്ള ഓരോ ഭാഗത്തെ സെൽസിനും ഓരോരോ പ്രത്യേകതകളുണ്ട് അതിനനുസരിച്ചിട്ടാണ് യൂറിൻ ഫോർമേഷനും നടക്കുന്നത് അപ്പോൾ ഈ ഒരു പെക്യുലാരിറ്റീസ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം കാരണം ഈ ഒരു പെക്യുലാരിറ്റീസ് മനസ്സിലായാൽ മാത്രമേ യൂറിൻ എങ്ങനെയാണ് ഡയല്യൂട്ടാവുന്നത് എങ്ങനെയാണ് കോൺസെൻട്രേറ്റഡ് ആവുന്നത് എന്നൊക്കെ പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ

ഇപ്പോൾ ഡിസെൻഡിംഗ് ലിമ്പിൽ എത്തുമ്പോഴേക്കും ആ യൂറിനിൽ അല്ലെങ്കിൽ ഗ്ലോമറില ഫിൽട്രേറ്റിനകത്തുള്ള വാട്ടർ മോളിക്യൂൾസിനെ എല്ലാം ബോഡിയിലേക്ക് തിരിച്ച് റീ അബ്സോർബ് ചെയ്യും പക്ഷേ സൊല്യൂട്ട് മോളിക്യൂൾസിന് അവിടെ തൊടില്ല കാരണം സൊല്യൂട്ട് മോ മോളിക്യൂൾസിന് ഡി ഡിസെൻഡിങ് ലിംബിലെ സെൽസിൽ കൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റില്ല ദെൻ കംസ് ലൂപ്പ് ഓഫ് ഹെൻലി എസെൻഡിങ് ലിംബ് ആൻഡ് ഡി സി ടി ഈ മൂന്ന് പാർട്സിൻ്റെയും പ്രത്യേകത ദേ ആർ ഹൈലി പെർമിയബിൾ ടു സൊല്യൂട്ട്സ് ആൻഡ് ഇംപെർമിയബിൾ ടു വാട്ടർ അപ്പോൾ സൊല്യൂട്ട്സിൻ്റെ റിയാബ്സോപ്ഷൻ മാത്രം ആണ് ആ മൂന്ന് ഏരിയാസിലും നടക്കുന്നത് വാട്ടർ റിയബ്സോപ്ഷൻ ഒരു തരത്തിലും നടക്കില്ല കാരണം ദോസ് സെൽസ് ആർ ടോട്ടലി ഇംപെർമിയബിൾ ടു വാട്ടർ ആൻഡ് ലാസ്റ്റ് ഇസ് കളക്റ്റിംഗ് ട്യൂബൾ ഇപ്പോൾ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് അത് ഫ്ലെക്സിബിൾ ആണ് അതായത് നോർമൽ കണ്ടീഷൻസിൽ ഇറ്റ് ഇസ് ഇംപേർമിയബിൾ ടു വാട്ടർ പക്ഷേ നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വെള്ളത്തിൻ്റെ അംശം കുറയാണെങ്കിൽ എ ഡി എച്ച് എന്ന് പറയുന്ന ഹോർമോൺ ആൻറ്റി ഡയോറട്ടിക് ഹോർമോൺ റിലീസ്ഡ് ബൈ ദി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആ ഹോർമോണിൻ്റെ പ്രസൻസിൽ ഇറ്റ് ബിക്കംസ് പേർമിയബിൾ ടു വാട്ടർ കളക്റ്റിംഗ് ട്യൂബ്വെല് വാട്ടർ പെർമിയബിളായിട്ട് മാറും അപ്പോൾ ആ സമയത്ത് അവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ആണ് നടക്കുന്നത് അപ്പോൾ എക്വാപോറിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനേഷ്യസ് കാരിയർ പ്രോട്ടീൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് കളക്നിവ് ട്യൂബ് വെള്ളിൽ ഡീഹൈഡ്രേഷന് സമയത്ത് വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് അപ്പോൾ അതാണ് ഈ പറഞ്ഞ ഓരോ പാർട്സിൻ്റെയും പ്രത്യേകത അപ്പോൾ പി സി ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാർശ്വലേ അല്ല അവർ നല്ല പോലെ എല്ലാവരോടും ഒരേപോലെ സഹകരിക്കുന്നവരാണ് ഡിസെൻഡിങ് ലിം ലിംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാട്ടറിനോടാണ് കൂടുതൽ താല്പര്യം പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലി എസെൻഡിങ് ലിം ഡി സി ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് സൊല്യൂട്ട്സിനോടാണ് താല്പര്യം കളക്റ്റിംഗ് ട്യൂബ്വെൽ എന്ന് പറഞ്ഞാൽ നോർമലി വാട്ടറിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ വാട്ടറിൻ്റെ ലെവലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എ ഡി എച്ചിൻ്റെ ആക്ഷൻ കൊണ്ട് എക്വാപോറൻസ് വഴി അവർ വാട്ടർ റിയാബ്സ് ഓപ്ഷന് സഹായിക്കുന്നു about ithrim about the parts of nephrons a nephron and the cells of nephron okay